പിന്നെ എല്ലാത്തിനും ഉസ്താദ് കൂടെ നിൽക്കുകയും ഒപ്പം നിന്ന് സഹകരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കണ്ടപ്പോ കൂടണം തോന്നി, ഉസ്താദിനോട് പറഞ്ഞു. അതുപോലെയൊക്കെ സന്തോഷത്തോടെ തന്നെ കൂടാൻ പറഞ്ഞു, ഒക്കെ പഠിപ്പിച്ചു. ഇതിങ്ങനെ കറക്കാന്ന് പറഞ്ഞുതരാ, ഒക്കെ പഠിപ്പിച്ചൊന്നുമല്ല. ഈ ആഘോഷം മാത്രമല്ല, ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തി ആകുമ്പോഴും ഇവരെ എല്ലാവരും സഹകരിക്കും. തട്ടേങ്ങലത്തെ ജാതി ഭേദം എന്ന് അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഒന്നാണ്. ജാതി മതമൊന്നും ഇല്ലാണ്ട് ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെയാണ് നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചെറുപ്പം തൊട്ട് എല്ലാത്തിലും പങ്കെടുക്കണതാണ്, ഞാനും ഏട്ടനുമാർക്ക് എല്ലാവരും കൂടുന്നതാണ്. ഞങ്ങൾക്കിടയിൽ അവര് ഇവര് ഒന്നില്ല. മതസൗഹാർദ്ദത്തിന്റെ കേരള മോഡൽ ഏറെ പ്രശസ്തമാണ്. അതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് തത്തേങ്ങലത്ത് നടക്കുന്ന ഈ നബിദിനാഘോഷ റാലി. തത്തേങ്ങലം ദാറുസലാം മദ്രസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നബിദിനാഘോഷ റാലിയിൽ ഹൈന്ദവ സഹോദരങ്ങൾ അണിനിരക്കുന്ന, അവർ കൂടി ഒത്തുചേരുന്ന അറബന മുട്ടോടുകൂടിയാണ് ഈ ആഘോഷ റാലി നടക്കുന്നത്. നമുക്ക് എന്തായാലും അവരുടെ അറബന മുട്ട ഒന്ന് കാണാം. നബിദിനാഘോഷ റാലിയിൽ പങ്കെടുക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളും നമുക്കൊപ്പമുണ്ട്. ചേട്ടാ, എന്താ പേര്? എന്റെ പേര് ശിവദാസൻ, കണ്ണാന്ന് വിളിക്കും. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കാളിയാകണം എന്നൊക്കെ തോന്നി, എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു പരിപാടിയിൽ? ഒന്നുമില്ല, എനിക്കൊരാഗ്രഹം തോന്നി. പറഞ്ഞപ്പോ അവിടെ വലിയ ഉസ്താദ്, പള്ളിക്കര വലിയ ഉസ്താദ് അതിന് സമ്മതം കൊടുത്തപ്പോ പിന്നെ ഞാൻ അതിന് ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക്. പിന്നെ മതസൗഹാർദ്ദം നിരക്കി, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു അറബനമുട്ട് പഠിച്ചെടുക്കാൻ പരിശീലനം? ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് നല്ല ബുദ്ധിമുട്ടായിരുന്നു, ഒരു ദിവസം ഫസ്റ്റ് ദിവസം നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ചായിട്ട് ക്ലിയർ ആയിട്ട് വന്നു, പിന്നെ വലിയ കുഴപ്പമില്ല. പേര് വിശാഖ്. ചെറുപ്പം തൊട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്, അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് കളിക്കലും അങ്ങനെ എല്ലാം ചെയ്യല്. അപ്പോൾ ഞങ്ങളിടയിലാണ് ഒരു വേർതിരിവില്ല, എല്ലാവരും ഒരുമിച്ചാണ് എല്ലാ പരിപാടിയൊക്കെ ചെയ്യല്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ കളിക്കണം എന്ന് ഇവർ പറഞ്ഞപ്പോൾ ഉസ്താദിനോട് ചെന്ന് പറയും, അവർ അക്സെപ്റ്റ് ചെയ്യും, അവർ നാളെ തൊട്ട് വരാൻ പറയും ഒക്കെ ചെയ്തു. എല്ലാത്തിനും ഉസ്താദ് കൂടെ നിൽക്കുകയും എല്ലാത്തിനും അവരെ ഒപ്പം നിന്ന് സഹകരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പരിശീലനമൊക്കെ? പ്രയാസമായിരുന്നു? ഇല്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ഒരു ടഫ് ഉണ്ടായിരുന്നു, ഈ കൈ വെച്ച് കറക്കണതും അതൊക്കെ. പിന്നെ പിന്നെ എല്ലാവരും ഇങ്ങനെ വന്ന് ഓരോരുത്തർ പറയാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ശരിയാകാൻ തുടങ്ങി. എൻ്റെ പേര് അബി. അപ്പം ഞാൻ സൗദിയിലെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ലീവിന് വന്നപ്പോൾ ഞാൻ അങ്ങനെ കാണാൻ പോയത്, എൻ്റെ മൊത്തം ചങ്ങായിമാരാണ്. അപ്പോൾ പുതിയ പരിപാടി തുടങ്ങിയോ, അർബന മുട്ട് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയത്. കണ്ടപ്പോൾ കൂടണം തോന്നി, ഞാൻ ചോദിച്ചു, ഞാൻ കൂട്ടി അയച്ചു, ഉസ്താദിനോട് പറഞ്ഞു. അതുപോലെയൊക്കെ സന്തോഷത്തോടെ തന്നെ കൂടാൻ പറഞ്ഞു, ഒക്കെ പഠിപ്പിച്ചു. എല്ലാത്തിനും സപ്പോർട്ടും ഉണ്ട്. നിങ്ങളുടെ ഒരു ടീമിൻ്റെ ഒരു പരിശീലനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പരിശീലനം എന്നാണ്, എന്തൊക്കെ ഒക്കെ നമ്മളെ ഒക്കെ ഒപ്പമില്ലായാലും എപ്പോഴും. പിന്നെ പരിശീലനമൊക്കെ പോലെയാണ്, ഇല്ല പ്രയാസമൊന്നും പറയാനില്ല. ഇതിനൊക്കെ പറഞ്ഞു തരാൻ ഉസ്താദുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചങ്ങായിമാരും ഒക്കെ പറഞ്ഞു കൂടെ വന്ന് എങ്ങനെയാണ് ഇതിങ്ങനെ കറക്കാന്ന് പറഞ്ഞുതരാം, അതൊക്കെ പഠിപ്പിച്ചൊന്നുമല്ല. എത്ര ദിവസത്തെ പരിശീലനമായിരുന്നു? ഞങ്ങൾ ഒരു മാസമായി. ആ, ഞാൻ എന്താ ഒരു മാസത്തിന് മുന്നേ ലീവിന് വന്നത്. ഇപ്പൊ ഒരു മാസമായി പഠിച്ചിട്ട്. ആനന്ദ
ഈ ഒരു നബിദിനാഘോഷ പരിപാടിയിൽ പങ്കാളിയാകുന്നതിനെ കുറിച്ച് ആ ഒരു ആഘോഷത്തെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട്. ഈ ആഘോഷം മാത്രമല്ല, ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തി ആകുമ്പോഴും ഇവരെ എല്ലാവരും സഹകരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ അമ്പംകുന്ന് നേർച്ചയാകുമ്പോഴും, അതുപോലെ ഇവിടെ സോതാക്കളുടെ നേർച്ചയാകുമ്പോഴും, ഇവിടെ തങ്ങളുപ്പാപ്പയുടെ നേർച്ചയുണ്ട്, അതാകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സന്തോഷം, എല്ലാ ആഘോഷവും ഞങ്ങളുടെ സന്തോഷമാണ്. ചേച്ചിയുടെ വീട്ടിലെ അംഗമാണ് ഈ പരിപാടിയിലെ പങ്കെടുക്കുന്നത്? അതെ, എൻ്റെ ഒരു അമ്മാവിൻ്റെ മകനാണ് അതിൽ അബി എന്ന് പറയുന്ന കുട്ടി, അവനും ഇതിൽ പങ്കെടുക്കും. നല്ല സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഒരു വേറിട്ട കാഴ്ച, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള പരിപാടി തന്നെ. കൊല്ലം ഉണ്ടാവലുണ്ട്, പക്ഷേ പ്രാവശ്യം ഒന്നുകൂടി വെറൈറ്റി ആയിരുന്നു മാത്രം. നബിദിനാഘോഷ റാലിയിൽ പങ്കെടുത്ത വിശാഖിൻ്റെ അമ്മയാണ്. അമ്മ, ഈ മകൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു, പ്രാക്ടീസിന് പോകുന്നു, വേറിട്ടൊരു നബിദിനാഘോഷ പരിപാടി തന്നെയാണ് ഇവിടെ നടന്നത് അല്ലേ? അപ്പം എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. ഇവിടെ തത്തേങ്ങലത്തെ ജാതി ഭേദം എന്ന് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒന്നാണ്. വീട്ടിലിങ്ങനെ സംസാരിച്ചു, ഞങ്ങൾ ഫുൾ സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല സന്തോഷം. പരിശീലനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. പറപ്പനമുട്ടിൽ പങ്കാളിയായ അബിയുടെ കുടുംബമാണ് നമുക്കൊപ്പം ഉള്ളത്. വളരെ സന്തോഷമുണ്ട്. ജാതി മതമൊന്നും ഇല്ലാണ്ട് ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെയാണ് നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പെങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ, ഒക്കെ ഹാപ്പി. നമ്മളിത് ചെറുപ്പം തൊട്ടേ കാണുന്നതാണ്. നബിദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന തത്തേങ്ങലം മഹല്ല് ഖാസി റിയാസ് അസ്ഗരി നമ്മളെ കൂടെ ചേരുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹിന്റെ 1498 ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും, ഞങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെന്ന് അതിനർത്ഥമല്ല, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ ആളുകളും വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഭാഗം കൊടുത്താൽ ഞങ്ങൾ നിസ്കരിക്കാൻ കയറും. അമ്പലത്തിൽ കയറേണ്ട സമയത്ത് അവർ അമ്പലത്തിൽ കയറും. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഞങ്ങൾ എല്ലാം ഒരുപോലെയാണ്. ഞങ്ങൾക്കിടയിൽ അവർ ഇവർ എന്നിട്ട് ഒന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതൊന്നുകൂടി വെറൈറ്റി ആയത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ സഹോദര സമുദായ അംഗങ്ങൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. ഇവിടെ ഒരു സങ്കടം ഉള്ളത് എല്ലാവർക്കും കൂടാനുള്ള അവസരം ഉണ്ടായില്ല. ഇനി ഇൻഷാ അല്ലാ അടുത്ത വർഷമാകുമ്പോൾ ഞങ്ങൾ 38 ആളുകളുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾ, സഹോദര സമുദായ അംഗങ്ങൾ, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് വലിയൊരു റാലി ഇൻഷാ അല്ലാ കാണാവുന്നതാണ് എല്ലാവർക്കും. തീർച്ചയായും നാനാവിഭാഗം മതസ്ഥരെയും ഒന്നിച്ചു ചേർത്തുള്ള പരിപാടികൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും അറബനമുട്ട് പരിശീലിപ്പിച്ച വിവിധ വിഭാഗങ്ങളിലുള്ള മതസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു പരിപാടി, അതുതന്നെയാണ് ഈ നബിദിനാഘോഷ റാലിയെ ഏറെ പ്രത്യേകതയുള്ളതാക്കുന്നത്. വരും വർഷങ്ങളിലും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി വിപുലമാക്കുവാനാണ് ഇവരുടെയും തീരുമാനം. ക്യാമറ പേഴ്സൺ സുനിൽ മണ്ണാർക്കാടിനൊപ്പം അമൃത കോട്ടപ്പുറം മണ്ണാർക്കാട് ലൈവ്.